ൻവറിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുന്ന സംഘം തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടെന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നിർദ്ദേശം ഡി ജി പി തള്ളി എ ഡി ജി പിയുടെ കത്തിലെ ആവശ്യം ചട്ടവിരുദ്ധമാണെന്നാണ് വിലയിരുത്തൽ പ്രോട്ടോകോൾ പ്രകാരം അന്വേഷണ സംഘം എ ഡി ജി പിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ തീരുമാനം അന്വേഷണ സംഘത്തിലെ ഐ ജിയും ഡി ആരോപണ വിധേയനായ എ ഡി ജി പിക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിൽ വിമർശനം ഉയർന്നിരുന്നു ഹരി മോഹനുണ്ട് വിവരങ്ങൾ നൽകാനായി ഹരി വളരെ വിചിത്രമായ ഒരു കത്താണ് എ ഡി ജി പി നൽകിയതെന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു കാരണം എ ഡി ജി പി യെക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട കീഴുദ്യോഗസ്ഥർ തന്നെ അദ്ദേഹത്തിനെതിരായ കേസ് അന്വേഷിക്കുന്നതിൽ ഒരു സംഘത്യമാണ് അന്ന് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നത് അതുകൊണ്ട് തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട എന്നാവശ്യപ്പെട്ടാണ് രണ്ട് ദിവസം മുൻപ് എ ഡി ജി പി ഡി ജി പിക്ക് കത്ത് നൽകിയിരുന്നാൽ ഇപ്പോൾ ഡി ജി പി ഉയർത്തുന്ന വാദങ്ങൾ ഇത് ചട്ടവിരുദ്ധമാണ് ഇത്തരമൊരു കത്ത് ഇത്തരം ഒരു ആവശ്യം അതുകൊണ്ട് ഇവർ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ എ ഡി ജി പിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത് അതിലും വിചിത്രമായ ഒരു വാദമായി തന്നെ തോന്നുകയാണ് ഹരി എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഒരാൾ പ്രോട്ടോകോൾ പ്രകാരം ഇരുന്നിട്ടും തനിക്ക് മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്യേണ്ട ആ മേലുദ്യോഗസ്ഥൻ റിപ്പോർട്ട് ചെയ്താൽ മതി എന്നുള്ള തീരുമാനമെടുത്തിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ പക്ഷേ ആ നിർദ്ദേശം പൂർണ്ണമായിട്ടും തള്ളുകയാണ് സംസ്ഥാന പോലീസ് മേധാവി അതായത് ആ റിപ്പോർട്ട് ഈ ഇപ്പോൾ നിലവിൽ ഈ രണ്ടു പേർ ഐ ജി ഡി ഐ ജി എന്നീ പറയുന്ന രണ്ട് പേർ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടതിനെ ചൊല്ലിയാണ് വിവാദങ്ങൾ ഉണ്ടായിരുന്നത് ഐ ജിയും ഡി ഐ ജിയും ലോ ആൻഡ് ഓർഡറിൽ ജോലി ചെയ്യുന്നവരാണ് അവർ രണ്ടുപേരും സാങ്കേതികമായി റിപ്പോർട്ട് ചെയ്യേണ്ടത് ദൈനംദിന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ആണ് അത് എം ആർ അജിത് കുമാർ അതുകൊണ്ട് ആരോപണ വിധേയനായ ഒരാൾക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിനെ ചൊല്ലിയുള്ള വിവാദം നിലനിൽക്കെയാണ് ഇത്തരത്തിലൊരു കത്ത് സംസ്ഥാന പോലീസ് മേധാവിക്ക് അജിത് കുമാർ നൽകിയത് ഈ അന്വേഷണം പൂർത്തിയാകുന്നത് വരെ ദൈനംദിന കാര്യങ്ങളടക്കം ഒന്നും തന്നെ തനിക്ക് ഈ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല മറിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി എന്നുള്ള നിർദ്ദേശമായിരുന്നു ആ അജിത് കുമാർ മുന്നോട്ട് വെച്ചത് പക്ഷേ ആ കത്തിന് കത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് പൂർണ്ണമായും ചട്ടവിരുദ്ധമാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ചട്ടലംഘനമാണ് എന്നുള്ള ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഡി ജി പി അതിൽ തുടർ നടപടി വേണ്ട എന്നുള്ള കാര്യം തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഒന്നാമത്തെ പ്രശ്നം അങ്ങനെ പ്രോട്ടോകോൾ പ്രകാരം ഡി ജി പിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഈ ലോ ആൻഡ് റോഡറിൽ ജോലി ചെയ്യുന്ന രണ്ട് ഉദ്യോഗസ്ഥർ അവരുടെ ദൈനംദിന കാര്യങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാറില്ല അത് സാങ്കേതികമായി പ്രോട്ടോകോൾ പ്രകാരം ഒന്നും തന്നെ ശരിയല്ല അപ്പോൾ അത്തരത്തിലൊരു നിർദ്ദേശം വെച്ചിരിക്കുന്നത് തികച്ചും ചട്ടവിരുദ്ധമാണ് എന്നുള്ളതാണ് ഡി ജി പി നോക്കിക്കണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തൽ അങ്ങനെയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോകുന്ന രീതിയിൽ തന്നെ പോകട്ടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ ആ അതുവഴി പോകട്ടെ അന്വേഷണത്തിന്റെ ചുമതല അല്ലെങ്കിൽ മേൽനോട്ടം തനിക്കാണ് ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താൻ നോക്കിക്കൊള്ളാം മറ്റ് ദൈനംദിന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പഴയ രീതിയിൽ തന്നെ ചട്ടപ്പടി തന്നെ കാര്യങ്ങൾ പോകട്ടെ എന്നുള്ളതാണ് ഡി ജി പി തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കത്ത് എ ഡി ജി പി തനിക്ക് തരുന്ന തന്നതിൽ തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് കാരണം അങ്ങനെ രണ്ട് ഉദ്യോഗസ്ഥർ തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട എന്നുള്ളത് എ ഡി ജി പി നേരിട്ട് അങ്ങ് തീരുമാനിക്കുകയാണ് അതാണ് ാണ് ഇവിടെ ഏറെക്കുറെ പ്രശ്നമായതെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് സംസ്ഥാന പോലീസ് മേധാവി കസേരയിൽ ഒരാൾ ഇരിക്കുമ്പോൾ എ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നു മുൻപും സമാനമായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നു അതായത് സംസ്ഥാന പോലീസ് മേധാവിയെ മറികടന്നുകൊണ്ട് ഓർഡറുകൾ ഇറക്കുക സർക്കുലർ ഇറക്കുക ഇതൊക്കെയായിരുന്നു സൂപ്പർ ഡി ജി പി ആയി ചമഞ്ഞിരുന്ന അജിത് കുമാറിന്റെ രീതികൾ അപ്പോൾ അത്തരത്തിലുള്ള രീതികൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നതിലാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു അതൃപ്തി ഉള്ളതെന്ന് ഉള്ള വിവരമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആരോപണം ുണ്ട് പക്ഷെ അദ്ദേഹത്തെ ന്യായീകരിക്കുകയല്ല ഇതൊരു നിർദ്ദേശമായാണ് അദ്ദേഹം ഡി ജി പിക്ക് കത്ത് നൽകിയതെന്ന് മനസ്സിലാകുന്നു ഇതിനൊക്കെ പുറമെ ഹരിയുന്ന മറ്റൊരു കാര്യം നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ചട്ടവും പ്രോട്ടോകോളും ഒക്കെ പറഞ്ഞുകൊണ്ട് സാധാരണക്കാരൻ്റെ ഒരു കോമൺ സെൻസിനെ വെല്ലുവിളിക്കുകയാണ് ഈ പോലീസ് എന്ന് വേണം പറയാൻ കാരണം തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഉദ്യോഗസ്ഥർ തനിക്കെതിരായ ഒരു കേസ് അന്വേഷിക്കുന്നതിലൊരു ഒരു ഉണ്ടല്ലോ അത് എന്തൊക്കെ ചട്ടവും പ്രോട്ടോക്കോളും പറഞ്ഞാലാണ് അതിനെ മറികടക്കാൻ കഴിയുക എന്നുള്ള വളരെ സാധാരണമായ ഒരു ചോദ്യം കൂടി ഇവിടെ വരുന്നുണ്ട് തീർച്ചയായിട്ടും അന്വേഷണ സംഘത്തിൽ രണ്ട് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടത് തന്നെ വലിയ വിഷയമാണ് വലിയ ചർച്ചയായിരുന്നു അതായത് ഇപ്പോൾ എ ഡി ജി പി അജിത് കുമാറിനെതിരായിട്ടുള്ള ആരോപണങ്ങളാണ് സുജിത് ദാസിനേക്കാൾ മുകളിലായി അല്ലെങ്കിൽ കൂടുതലായി അന്വേഷിക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ആരോപണവിധേയമായ ഒരു വ്യക്തിക്ക് ദൈനംദിന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ഉദ്യോഗസ്ഥർ ആ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ വിവാദമാകുന്നതും അതിനെ തുടർന്നാണ് ഈ കത്ത് നൽകാൻ തീരുമാനിക്കുന്നത് പക്ഷേ അതിനകത്തൊരു പ്രശ്നം നിൽക്കുന്ന നിലനിൽക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി അല്ല ഈ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് അന്വേഷണ സംഘ രൂപീകരണത്തിൽ തന്നെ വലിയ രീതിയിലുള്ള അത് ആദ്യഘട്ടത്തിൽ തന്നെ പ്രകടമാക്കുകയും ചെയ്തിരുന്നു നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ച അന്വേഷണ സംഘമായിരുന്നു അദ്ദേഹത്തിന് കൃത്യമായി അതായത് സംസ്ഥാന പോലീസ് മേധാവി കൃത്യമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നത് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷണ സംഘത്തിൽ വേണം എന്നുള്ളതായിരുന്നു പക്ഷേ ഐ ജിയും ഡി ഐ ജിയും അടക്കമുള്ള ആളുകളെ അന്വേഷണ സംഘത്തിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പിന്നീട് തീരുമാനിക്കുകയായിരുന്നു അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടെടുത്ത തീരുമാനമാണ് ആ തീരുമാനത്തോട് അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട് അപ്പോൾ ഈ ചട്ടവും പ്രോട്ടോകോളും എല്ലാം തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് നിലവിൽ പോലീസ് ിൽ അത്തരം കാര്യങ്ങളെ മറികടക്കാൻ പ്രത്യക്ഷത്തിൽ തന്നെ മറികടക്കാനുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ ഈ എ ഡി ജി പി ഒക്കെ ചെയ്യുന്നത് പോലെ ചട്ടങ്ങളെ മറികടന്നുകൊണ്ട് ഒരു സൂപ്പർ ഡി ജി പി ആകുക എന്നൊക്കെ പറയുന്ന രീതി അത് സാധാരണഗതിയിൽ നടക്കാത്തതാണ് പക്ഷേ പോലീസിൽ അത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ നിലവിൽ ഈ അന്വേഷണ സംഘത്തെ മാറ്റിക്കൊണ്ടോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൽ നിന്ന് ഈ രണ്ടു പേർക്ക് എന്തെങ്കിലും തരത്തിൽ പ്രത്യേകമായി നിർദ്ദേശം നൽകി നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതിനോ പ്രോട്ടോകോൾ പ്രകാരം സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വലിയ രീതിയിൽ ഒരു വിരോധാഭാസം എന്ന് തന്നെ പറയാൻ ഈ രണ്ട് ഉദ്യോഗസ്ഥരെ നിലനിർത്തുന്നതിൽ എന്തായാലും ഇതിൽ എ ഡി ജി പി മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം ഡി ജി പി അംഗീകരിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം സംസ്ഥാന പോലീസ് മേധാവി ഒരിക്കൽ കൂടി എ ഡി ജി പിയുമായുള്ള ഒരു ബന്ധം എങ്ങനെയാണ് എന്നുള്ളത് പരസ്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് കാരണം ഏറെ നാളുകളായി ഇവർ ഇവർ തമ്മിൽ അത്ര സുഖത്തിലല്ല അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു പല രീതിയിൽ അത് വീണ്ടും പ്രകടമാക്കുകയാണ് അതുകൊണ്ടാണ് അത്തരം ഒരു നിർദ്ദേശം എ ഡി ജി പി മുന്നോട്ട് വെച്ചിട്ട് അതൊന്ന് കൂടുതൽ കൂടിയാലോചനകൾക്ക് വിധേയമാക്കാതെ പൂർണ്ണമായിട്ടും തള്ളുക എന്നുള്ള രീതിയിലേക്ക് വന്നത് അതിൽ പ്രധാനമായിട്ടും ഉയർന്നു നിൽക്കുന്ന ചോദ്യം ഡി ജി പി നിലനിൽക്കുമ്പോൾ എ ഡി ജി പി തന്നെ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു അത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് പ്രോട്ടോകോളിന്റെ പേരിലാണെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ജിൽസി ശരി എന്തായാലും ഒരു വിരോധാഭാസമാണ് ഈ ചട്ടവും പ്രോട്ടോക്കോളുമൊക്കെ പറഞ്ഞ് നടക്കുന്നതെന്ന് പറയാൻ പറയാതിരിക്കാൻ വയ്യ കാരണം ഈ അന്വേഷണം പ്രത്യേകിച്ച് പി വി അൻവർ ഉയർത്തിയ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് എ ഡി ജി പിക്ക് എതിരായ ഒരു അന്വേഷണം പാർട്ടിക്ക് നൽകിയ പോലീസിന് നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുമ്പോൾ ആ ഒരു അന്വേഷണ സംഘത്തിൽ ഉള്ള രണ്ട് ഉദ്യോഗസ്ഥർ അവർ ഈ എ ഡി ജി പിക്ക് റിപ്പോർട്ട് ചെയ്യുന്നവരാണ് ഐ ജിയും ഡി ഐ ജിയും എ ഡി ജി പിക്ക് ദൈനംദിന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ ഈ കാര്യങ്ങൾ അതായത് ഇപ്പോൾ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ അവർ ഡി ജി പിക്ക് റിപ്പോർട്ട് ചെയ്യട്ടെ എന്നൊരു നിർദ്ദേശമായിരുന്നു എ ഡി ജി പി ഡി ജി പി നൽകിയ കത്തിലൂടെ ഉയർത്തിയത് എന്നാൽ ആ വാദങ്ങളൊന്നും നടക്കില്ല കാരണം ഇപ്പോൾ അത് പ്രോട്ടോകോൾ വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ ഈ എ ഡി ജി പിയുടെ കീഴിൽ ഇരുന്നു കൊണ്ട് തന്നെ അന്വേഷിക്കും എന്നുള്ളത് തന്നെയാണ് കാരണം ഒരു തരത്തിൽ വിരോധാഭാസം എന്ന് തന്നെ പറയാം പക്ഷെ പോലീസിലെ ചട്ടങ്ങൾ അങ്ങനെയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്